ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു വെള്ളക്കാരുത്തിനെയാ. പെണ്ണും പിള്ളേ ഇത് തുറന്നിട്ട് ഓരോന്ന് കൈയിട്ട് എടുത്ത് 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 ഒരെണ്ണം എടുത്തത് ഈ സാധനമായിരുന്നു. 1000 നന്മകൾ ചെയ്താലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാല് അവിടെ തീരും. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പതുക്കെ കുറച്ച് ഉറക്കം ചോദിച്ചു. അവര് കേക്കന്നെ ചോദിച്ചേ ഇപ്പൊ മതിയില്ലേ ഇന്ന് പോരെന്ന് പറഞ്ഞോട്. ഹലോ, നമസ്കാരം ഇടാ, എല്ലാവരും സുഖല്ലേ? നമ്മുടെ ഇക്കണ്ട കൊല്ലത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പണ്ടാറ് ബുദ്ധിമുട്ട് ചെയ്യുന്ന വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാനഡയില് മാത്രല്ലേ, എവിടെയായാലും വലിയ വണ്ടി ഓടിക്കുന്ന ട്രക്ക് ഡ്രൈവർമാര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് യൂറിൻ പാസ് ചെയ്യുക എന്നുള്ള പരിപാടി. ഇപ്പൊ ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ശരിക്കും മൂത്രം ഒഴിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, യൂറിൻ പാസ് ചെയ്യുക. സാധാരണ ഒരാൾക്കാരെ കാര്യം നമുക്കറിയാലോ, 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കും. ഇത് കുടിച്ചാൽ മാത്രം പോരാ, ഇൻടേക്ക് മാത്രം പോരാ, പുറത്തേക്ക് ഇത് കളയും വേണം. അപ്പൊ ഇത് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഇത് ചെയ്യുന്നത് വേണം നമുക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇതുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. കാനഡയിലത്തെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ പബ്ലിക്കായിട്ടുള്ള റോട്ടിലോ ഒന്നും നമ്മൾ മുള്ളാൻ പാടില്ല. അനാവശ്യമായിട്ട് അവിടെ വണ്ടി നിർത്തി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് സോറി അനാവശ്യമായി നമ്മൾ എവിടെയും വണ്ടി നിർത്തി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു $60 നമുക്ക് ആ യൂറിൻ പാസ് ചെയ്തതിനും $110 നോ പാർക്കിങ്ങിന് വണ്ടി നിർത്തി അനാവശ്യമായിട്ട് നിർത്തി നമുക്ക് കിട്ടും. ഒപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നോ പാർക്കിങ്ങിലും വണ്ടി നിർത്തുന്നതിന് 2 പോയിന്റ് വരെ സിമ്പിളായിട്ട് നമ്മൾ ലൈസൻസിൽ കയറും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണില്ല. ഏകദേശം ഒരു 2 മാസം മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി ഇടിച്ചു. അതായത് ഞങ്ങൾ ടൊറന്റോന്ന് മോണ്ട്രിയലിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഡെയിലി. അപ്പോൾ മോണ്ട്രിയലിൽ വെച്ചിട്ട് വണ്ടി അങ്ങനെ ഇടിച്ച് ആ പുള്ളിക്കാരൻ്റെ വണ്ടി അങ്ങ് ടോട്ടൽ ലോസായി. ഒരു പഞ്ചാബിയാണ്. ഞാനായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് വെച്ചാൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും അറിയാം. കാരണം എന്നെക്കാട്ട് പ്രായം കുറഞ്ഞൊരു പയ്യനാണ്. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ സ്വന്തമായിട്ട് വണ്ടി, അതും പെയ്ഡ് ഓഫാണ് വണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളല്ലേ എന്നുള്ള ഒരു റെസ്പെക്റ്റും, പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനായിട്ട് വെള്ളയപ്പോയിക്ക് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ വണ്ടി ഇടിച്ചു എന്നുള്ളത് നമ്മൾ അറിയിച്ചു. ഇവന്റെ ഈ വണ്ടി ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം തകർന്ന സ്ഥിതിക്ക് കമ്പനി ലൈസൻസില് സോറി കമ്പനിയുടെ ഇൻഷുറൻസില് ഈ സാധനം ഇവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. അതായത് വണ്ടി മൊത്തത്തില് റൈറ്റ് ഓഫ് ചെയ്തു. അതായത് ഇനിയിപ്പോ വണ്ടിയുടെ പൈസ കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവൻ സത്യം പറഞ്ഞ ഭയങ്കര ഡൗൺ ആയി. അങ്ങനെ ഈ പുള്ളി ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഏകദേശം ഒരു 64 പേരുള്ള ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വിട്ടു, ഞാൻ വണ്ടി ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട്, ടോട്ടൽ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ ഇവിടെ ട്രക്ക് ഓടിക്കുന്നവർക്ക് അറിയാം, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സകലമാന സാധനവും ഇതുണ്ട്. സ്പെഷ്യലി പഞ്ചാബി എന്ന് പറഞ്ഞാൽ അറിയാലോ, മുട്ട പുഴുങ്ങൽ വരെ അവരെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സകല സാധനങ്ങളും ഉണ്ട്, ഇതെല്ലാം ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം, ടൊറന്റോയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരും അതിനെ ഇതാക്കിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ തലവേദനയാ. പക്ഷേ എനിക്ക് പെട്ടെന്ന് നമ്മള് സാധാരണ ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മള് ഇപ്പൊ നമ്മളാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ, നമുക്കും ടൊറന്റോ വന്ന് ചേരണ്ടേ? അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഇടിച്ച യാർഡിൽ നിന്ന് കമ്പനിക്ക് അവിടെ യാർഡുണ്ട്. അപ്പൊ ആ മോണ്ടിയുള്ള യാർഡിലേക്ക് വണ്ടി എത്തി. കണ്ടപ്പോ നമുക്ക് നഷ്ടം തോന്നും, അമ്മാതിരി ഇടിച്ച് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഫ്രണ്ട്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി എടുത്തു. അപ്പൊ ഈ പുള്ളി ഭയങ്കരമായിട്ടങ്ങ് ഡൗൺ ആയിരിക്കുക. കാരണം ഇനിയിപ്പോ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടേണ്ടത് എന്നുള്ള ഒരു നല്ല ഒരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് ഡയലോഗ് പഠിച്ചു, പോയി നമ്മുടെ ഇതല്ലേ, നമ്മുടെ ജോലിയല്ലേ, ഇതൊക്കെ പറഞ്ഞാണ്, ഒന്നും വിഷയമല്ല. പിന്നെ ദേഹത്ത് വേറെ പരിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്നെങ്കിലും പറഞ്ഞ് 1 ലോഡ് സാധനം, അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സകലമാന സാധനം എല്ലാം ഞാൻ കെട്ടിപ്പറക്കി നമ്മുടെ വണ്ടിയിൽ കയറ്റി. അവന്റെ കയ്യിലുള്ള ഗാർബേജ് ബാഗ് തികയാത്ത കാരണം കൊണ്ട് എൻ്റെ ഇരിക്കുന്ന ഗാർബേജ് ബാഗുകളും എല്ലാം കൊടുത്ത് ഒരു കണക്കിന് എല്ലാം കുത്തി കയറ്റി നമ്മള് യാർഡിൽ വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ മുകളില് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു വന്നു ആ ദിവസം. അത് കഴിഞ്ഞ് ഞാൻ ടൊറന്റോയിലേക്ക് വന്നു, ഞങ്ങൾ യാത്ര തുടങ്ങി, ഞങ്ങൾ വന്നു ടൊറന്റോ വന്നു. അപ്പോഴേക്കും ഞാൻ വളരെ നന്നായി കയറിയതിനെ കൊണ്ടുവന്നു, കുഴപ്പമൊന്നുമില്ല. കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഏത് പിന്നെ കാറിലേക്കും ഒക്കെ ആയിട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ അത് അവസാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റേ ട്രക്കിന്റെ മേടിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. പറയുമ്പോൾ ഇവൻ പഞ്ചാബിയാണ്, അപ്പോൾ ഇവനോട് ഒരുപാട് ലിങ്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവ ഇങ്ങനെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു, ഞാൻ ആളോട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ വണ്ടി മേടിക്കാണ്ട് ചെന്നപ്പോൾ എന്താ വെച്ചാൽ ഇവന് ഈ നമ്മുടെ നാട്ടിലെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ പോലെ ക്രെഡിറ്റ് സ്കോർ ഇവിടെ കുറച്ച് മോശമാണ് അവൻ്റെ. അപ്പോൾ അതിൻ്റെ പേരിൽ ലോൺ കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനത് കോസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു, അതിൻ്റെ ആൾക്കാർ അറേഞ്ച് ചെയ്ത് പിടിച്ചു. എന്തിനു പറയണോ, ഞാനും കൂടി സത്യം പറഞ്ഞ ചെറിയ രീതിയിൽ ഒന്ന് ഇടപെട്ടിട്ടാണ്
അടുത്ത ട്രക്ക് മേടിച്ചു കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയും സംഭവങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയെ. ഞാന് ഇതാണ് നമ്മുടെ കഥയുടെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ട്വിസ്റ്റ് വരാൻ പോണത് കേട്ടോ. ഞാൻ നമ്മുടെ വണ്ടിക്ക് ഒരാൾ കയറുമ്പോ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഷൂ ഇട്ടിട്ടല്ലാതെ പിന്നെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഷൂ ഇട്ടിട്ട് പിന്നെ അകത്തേക്ക് പിന്നെ പ്രവേശനമില്ല, അത് ആർക്കാണെങ്കിലും ഇല്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗാർബേജ് ബാഗും ആ സൈഡിൽ വെച്ചിട്ടുണ്ടോ പാസഞ്ചർ സീറ്റിന്റെ അവിടെ. നമ്മുടെ ഗാർബേജ് ഇവൻ വന്ന് കയറണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ട് ചുറ്റി പുറകിലിട്ടുണ്ടായിരുന്നു, ട്രങ്കിന്റെ പുറകില ബെഡിന്റെ അടിയിലായിട്ട്. അപ്പോ ഇവൻ ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത കൊടുത്ത സമയത്ത് അറിയാതെ ഈ സാധനം ഇവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല യൂറിൻ പുറത്ത് പാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഓടുന്ന ഡ്രൈവർമാര് പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചെങ്കിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ കുടിക്കുന്ന വെള്ളക്കുപ്പിയിൽ തന്നെ ഇത് ഒഴിച്ചിട്ട് അത് അടച്ചു വെക്കും, അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എടുത്തിട്ട് മൊത്തത്തിൽ എടുത്ത് കളയും. ഇതാണ് ഇവിടുത്തെ ഒരുമാതിരി എല്ലാവരും ചെയ്യുന്ന പണികൾ. അത് ഒറ്റയ്ക്ക് ഓടുന്ന ഡ്രൈവേഴ്സ് ടീമല്ല, ഒറ്റയ്ക്ക് ഓടുന്ന ഡ്രൈവേഴ്സ് കോമൺ ആയിട്ട് ചെയ്യുന്ന പണിയാണിത്. അല്ലാണ്ട് നമുക്ക് നിലത്ത് ഒഴിക്കാൻ പാടില്ല. എങ്ങാനും ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ പോലീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി വെച്ച് മൂന്ന് കുപ്പി വെള്ളം അവിടെ ഒഴിപ്പിക്കുന്ന നമ്മളെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ ദിവസത്തെ തിക്കും തിരക്കിനിടയ്ക്ക് സത്യം പറഞ്ഞാല് ഞാനിത് മറന്നുപോയി. കാരണം ഓൾറെഡി നമ്മുടെ സമയം 4 മണിക്കൂർ അവിടെ പോയി, പിന്നെ അവിടെ നിന്ന് മരണപ്പാച്ചിലെടുത്ത് ഓടി വന്നിട്ട് നമ്മളിത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിലേക്ക് പോണ തിരക്കില് എല്ലാം കൂടി ഇറക്കിയ കൂട്ടത്തിൽ ഇതും കൂടെ പോയി. ഞാനിത് മനസ്സിലാക്കണത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്ത ട്രിപ്പ് തുടങ്ങാൻ വേണ്ടി വന്നപ്പോ നമ്മൾ പ്രീ ട്രിപ്പും കഴിഞ്ഞ് അകത്ത് കയറി ഇന്ന് നോക്കിയപ്പോ ഗാർബേജ് കാണാനില്ല. അപ്പഴേ ഞാൻ ചിന്തിച്ചു അയ്യോ ഈ സാധനം പുറകിലിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. നോക്കിയപ്പോ അവിടെ കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇവന്റിൽ പെട്ടണ്ടെന്നുള്ളത്. ഞാൻ ഉടനടിയാണ് വിളിച്ചു, ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു, കുട്ടാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഗാർബേജ് ബാഗ് ഉണ്ടെന്ന് അത് ഡിസ്പോസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ കറുത്ത കാര്യം പറഞ്ഞു, അത് യൂറിൻ ബോട്ടിലേക്ക് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ഞങ്ങളൊന്നും വണ്ടിക്കകത്ത് മൂത്രം ഒഴിക്കില്ല എന്ന് പറഞ്ഞു, നമ്മുടെ ഹോം അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുറത്ത് വയ്ക്കാൻ പാടില്ലല്ലോ, പുറത്ത് വെച്ചാൽ പണിയല്ലേ. പിന്നെ നമ്മളേക്കും ഇത് പറയാം, എപ്പോഴും നമുക്ക് ഇതിങ്ങനെ എല്ലാ ഇവിടുത്തെ നമുക്ക് ഇതിന്റെ ഫെസിലിറ്റി കിട്ടണം നിർബന്ധമില്ലല്ലോ എന്നും പറഞ്ഞ് കേസ് വിട്ടാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു 3 ആഴ്ചകൾക്ക് ശേഷം ഈ ചെറുക്കനെ ഈ ആടിൽ വെച്ച് കാണുക. കാരണം ഇപ്പൊ ജോലി അങ്ങനെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് കിട്ടാത്തതുകൊണ്ട് ഞാനുള്ളപ്പോ പുള്ളി ഉണ്ടാവില്ല, പുള്ളിയിലിപ്പോ ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ മാറി മറന്നെങ്കിൽ പോകണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്നെ കണ്ടു വൻ. എന്നെ കണ്ട പക്ഷെ ബൈ എന്ന് പറഞ്ഞു, ഭയങ്കര സ്നേഹം, വണ്ടിക്ക് സൂപ്പർ ആയിട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ വണ്ടി എടുത്ത് പോരാ, പോലെ പോലെ എന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചപ്പോ ഓക്കെ യു ഹാവ് എ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വന്നിട്ട് ഒരു കബറ് വന്നു എനിക്ക്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചെങ്കില് നമ്മളന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോ വല്ല വീട്ടിൽ നിന്ന് വല്ല ബിരിയാണിയോ സാലഡിയോ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഞാൻ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു ഗാർബേജ് ബാഗ്, അതും തുറന്നു നോക്കിയപ്പോ ഞാൻ അന്ന് ഏത് ഒരു 3 ആഴ്ച കഷ്ടി ഒരു 1 മാസം മുമ്പ് എന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ഇവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഗാർബേജ് ബാഗ് വിത്ത് ആ യൂറിനായിട്ടുള്ള ബോട്ടില് ഒരു 3 ബോട്ടിൽസ് എല്ലാ സാധനവും, ഞാൻ കഴിച്ചുള്ള മറ്റേ ചിക്കന്റെ എല്ല് സകല സാധനവും എനിക്ക് അതുപോലെ തിരിച്ചു തന്നേക്ക. എനിക്കിത് കണ്ടപ്പോ എനിക്കത് ഞാനാകെ അയ്യേനായി പോയി. കാരണം ഇവതൊരു 1 മാസം സൂക്ഷിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കണേ. സാധാരണ ആൾക്കാർക്ക് അറിയാം ഈ സാധനം ഇങ്ങനെ സൂക്ഷിക്കും തോറും അതിന്റെ എന്താ പറയാ കാണാനുള്ള ഒരു ഷേപ്പ് ആയിക്കോട്ടെ എന്ത് ആ ടെക്സ്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇക്കണ്ട കാലപതി സാധനം സൂക്ഷിച്ചില്ല എന്നുള്ളത് എന്റെ സകല കുരുമ്പൊട്ടി. ഞാനാണ് വിളിച്ചു, ഞാൻ ചോദിച്ചു എന്താണ് ബ്രോ ഇങ്ങനെ ചെയ്തേ ചോദിച്ചു. അപ്പൊ അവനോട് പറഞ്ഞു ഇത്രേ ഉള്ളു, യു ഗേവ് യു ഗാർബേജ്, ഐ ഗേവ് യു ഗാർബേജ്. ചോദിച്ചു ഒന്നിനും പറഞ്ഞേ നീ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ നിനക്ക് നീ എനിക്ക് ഗാർബേജ് തന്നു, ഞാൻ നിനക്ക് തിരിച്ച് ഗാർബേജ് തന്നു, നീ എന്താണ് എനിക്ക് തിരിച്ചു തന്നത്, ഞാൻ നിനക്ക് തിരിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞല്ലേ ആക്സിഡന്റ് സംഭവിച്ചാണെന്നും അന്ന് ഞാൻ സോറി പറഞ്ഞിരുന്നല്ല നിന്നോട്, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തേ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഇവൻ വീട്ടിൽ പോയി ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു വെള്ളക്കാരുത്തിനെയാ. അപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ വിഷ്വലൈസ് ചെയ്യുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട്. കാരണം ഇവൻ ഇവന്റെ കുറെ സ്റ്റഫുകൾ ഇതിനകത്തുണ്ട്, വാഷ് ചെയ്യാനുള്ളത്, പിന്നെ എന്താ പറയാ കുറെ ജ്യൂസിന്റെ ബാക്കി തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇതെടുത്ത് കൊടുത്തു. പെണ്ണും പിള്ള ഇത് തുറന്നിട്ട് ഓരോന്ന് കൈയിട്ട് എടുത്ത് 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 ഒരെണ്ണം എടുത്തത് ഈ സാധനമായിരുന്നു. അത് ചുരുക്കം പറഞ്ഞ എന്റെ യൂറിൻ ഇരിക്കുന്ന ബോട്ടിലാണ് പുള്ളിക്കാരത്തി എടുത്ത് പൊക്കിയത്. അതെടുത്ത് പൊക്കിയേക്ക് അവള് ചോദിച്ചു നീ ട്രക്കിൽ യൂറിൻ പാസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു ഞാൻ പാസ് ചെയ്യലാണ്, പിന്നെ ഇത് ആരുടെ ഞാൻ ചോദിച്ചു. അപ്പോ അങ്ങനെ ഒരു വീട്ടിലൊരു ഇതിന്റെ കൂട്ടുകാരന്റെ വാട്ടർ മറ്റേ യൂറിൻ ബോട്ടിൽ ഞാൻ എടുത്തു എന്നും പറഞ്ഞിട്ട് കുറച്ച് കച്ചരക്കി ഉണ്ടായി. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇവനി കാണിച്ചേ. ഞാനൊന്നും മിണ്ടില്ല, ഞാൻ പറഞ്ഞു നിന്റെ പെണ്ണമ്പിള്ള സമയത്തേക്ക് അവിടേക്ക്
അറുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടി ഓടിച്ച് വന്നില്ല. 64 ഡ്രൈവർമാരുള്ളതില് ഞാൻ നീ ചോദിച്ച 62 ഡ്രൈവർമാർക്കും തോന്നിയിട്ടില്ല നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. നീ എല്ലാം തിരിച്ചു തന്നു എന്നോട് പറഞ്ഞല്ലോ. നിനക്ക് വേണ്ടി 4 മണിക്കൂർ ഞാൻ മോണ്ട്രിയൽ യാർഡിൽ കിടന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വീണ്ടും 1.5 മണിക്കൂർ വീണ്ടും സ്പെൻഡായി. പിന്നെ വണ്ടി മേടിക്കാനായിട്ട് നിന്റെ കോസൈൻ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ അവരത് കൈ കഴിഞ്ഞപ്പോ ഞാൻ കൂടി സംസാരിച്ചിട്ടാണ് അവിടുത്തെ അക്കൗണ്ടന്റ് ആ മറ്റേ ലോണിന് കൊടുക്കണ പെണ്ണുമ്പിള്ള ആ ഒരു സാധനം ചെയ്തത്. സംഭവം ഓരോ കച്ചവടക്കാണ് അവര് ചെയ്യും. പക്ഷെ ഇതിൽ അവിടെയും എന്റെ ഒരു ഇതുണ്ടായിരുന്നു. വണ്ടി നോക്കാൻ ഞാനാ വന്നത്. എന്റെ മെക്കാനിക്കാണ് വന്നിട്ട് നിന്റെ വണ്ടി ചെക്ക് ചെയ്തേ. ഇതൊക്കെയും നിനക്ക് തിരിച്ചു തരാൻ പറ്റൂ? നീ എല്ലാം തിരിച്ചു തന്നില്ലേ? ആ കൂട്ടത്തിൽ ഇതും കൂടി തിരിച്ചായോ? അവസാനം ഞാൻ ഇവിടെ മമ്മൂട്ടി മറ്റേ ബാലേട്ടന്റെ ബാർബർ ബാലന്റെ പടത്തിൽ പറഞ്ഞ മാതിരി ഡയലോഗിനോട് അടിച്ചു ഞാൻ. കാരണം മോനെ നീ തുടങ്ങിയിട്ടുള്ളോ പരിപാടി, നമ്മളേക്കും റിട്ടയർ ആവേണ്ട പ്രായമായി തുടങ്ങി. അപ്പോൾ ഒന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളൂ മോനെ, എനിക്ക് നീതും തിരിച്ചു തന്നില്ലെങ്കിലും ഏതെങ്കിലും കാലത്ത് നിന്റെ അടുത്ത് ആരിലേക്കും വരും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ തിരിച്ച് അവർക്കത് കൊടുക്കുക. പിന്നെ ഇത്രയും ആൾക്കാരുള്ള ഈ വെള്ളക്കാരും പഞ്ചാബികളും ഒരാൾ പോലും നിന്നെ ഹെൽപ്പ് ചെയ്യാതിരുന്നതിന്റെ ഒരു റീസൺ നിന്റെ ഈ മാതിരി തൊക്കിലിത്തനങ്ങൾ കണ്ടിട്ട് തന്നെയാന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇനി ഞാൻ ആരും ഹെൽപ്പ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പണ്ടൊക്കെ ഞാൻ പറയാമല്ലോ ഒരു മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളായാലും കടാ മലയാളിയാണെന്ന് ചോദിച്ചാൽ ആ പുള്ളിയും ആ മലയാളിയാണ് ആ എന്ത് അവിടെ എന്തൊക്കെയാ ചോദിക്കും. പോകെ പോകെ കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ ആ മലയാളിയാന്ന് ചോദിച്ചാൽ ആ മലയാളിയാ എന്ന് പറയും. എന്നാലും നമ്മൾ ഈ ചോദ്യം നിർത്തില്ല. എൻ്റെ മോൻ ഉൾപ്പെടെ പോണ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മലയാളം പറഞ്ഞു കേട്ടാൽ അവൻ എന്നോട് പറയും അവർ മലയാളി കേട്ടാന്ന് പറയും. അപ്പം നമ്മുടെ ഒരു ഭ്രാന്തുണ്ട്. അത് ജീനിൽ വഴി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റൊന്നും വരുത്തില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഭാഗത്ത് കുഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ സാധനം എടുത്ത് കൊടുത്തു എന്നുള്ളത്. പക്ഷെ അത് ആ തിക്കുന്നിറക്കിൽ ഈ 1200 കിലോമീറ്റർ ഓടി വന്ന ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ വീണ്ടും അവിടെ 1.5 മണിക്കൂർ ഓടിച്ചോണ്ട് എനിക്ക് വീട്ടിൽ പോകാനായിട്ട് എങ്ങനെയും വീട്ടിൽ പോയമ്മയെന്നു നമ്മൾ നിൽക്കണേ. അതിലറിയാണ്ട് പറ്റിപ്പോയതാ. ഞാനത് അറിഞ്ഞ വഴിക്ക് ഉടനടി പുള്ളി ഇൻഫോം ചെയ്തു. എൻ്റെ ഭാഗം 100% ഞാൻ ക്ലിയർ ആക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വേണേൽ പറയാം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവിടെ പോയി കംപ്ലീറ്റ് അടിയിൽ പോയി. അപ്പോൾ അവരോട് പറഞ്ഞു മേലാക്ക നീ എന്നെ വിളിച്ചേക്ക് ഇരുന്നെങ്കിൽ ഞാൻ വലിയ ഡയലോഗ് അടിച്ചു. അത് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം മലയാളീസിന് ഇവിടെ ഉള്ളവർ. ഇത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ ഇതേമാതിരി അവസാനം പറയും ചെയ്യും മേലക്കാനെ വിളിച്ചു വരുമെന്ന് പറയും. പക്ഷെ പിന്നീട് അവരെപ്പോഴും വിളിക്കും അവർക്ക് ആവശ്യമുള്ള കാരണം നമ്മൾ നടത്തി കൊടുക്കും. അത് നമ്മുടെ ഒരു ശൈലിയിൽ പോയി. എന്ത് ചെയ്യാം, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചുകൂടി അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിൽ താമസിച്ചപ്പോൾ ഇതേമാതിരി കുറച്ച് പെൺകുട്ടികൾ ഞങ്ങളുടെ ഒരു 4 റൂം അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അപ്പം അവർ ഇതേപോലെ തന്നെ കാണുമ്പോൾ ഹായ് ബൈ എന്നോട്ട് പോവും, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ അടുപ്പമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ വരുന്നു, ലിഫ്റ്റ് കയറാൻ നിൽക്കണു. അവിടെ കയറാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതുണ്ട്, ഈ രണ്ട് പെൺപിള്ളേരുടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ ഫ്രണ്ട് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ലിഫ്റ്റ് ആണെങ്കിൽ പഴയൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ലിഫ്റ്റ് മരിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഉള്ള ടെൻഷനിൽ അവർ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എയർ സർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് പോരാന്ന്. അപ്പോൾ എന്നോട് ഭാര്യ ഇപ്പോൾ അതൊക്കെ തോന്നി. അവരെ നിപ്പം മാവ് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായി ഇത് അതിനൊന്നും ആവശ്യമില്ല, ഇത്ര അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പൊട്ടൻ, ഞാൻ വലിയ സ്റ്റൈലിൽ പറഞ്ഞു ഓക്കെ മക്കളുടെ പണി ചെയ്തോ, അങ്കിൾ നമ്പർ വേണമെങ്കിൽ പിടിച്ചോ, എന്തെങ്കിലും ആവശ്യമില്ല വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തി പറഞ്ഞു ആ കുഴപ്പമില്ല അങ്ങളെ തിരിച്ചിട്ട് കുഴപ്പമില്ല അങ്ങളെ അങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ കണ്ട അയ്യത്ര ആയി. അപ്പം എൻ്റെ ഭാര്യ എന്നോട് ഇപ്പം അതൊക്കെ കുറച്ച് ഉറക്കാൻ ചോദിച്ചു. അവർ കേൾക്കന്നെ ചോദിച്ചേ ഇപ്പോൾ മതിയില്ല ഇനി പോരെ എന്ന് പറഞ്ഞതിനോട്. അപ്പോൾ നമ്മൾ എത്ര വീട്ടിലും മേടിക്കില്ല. 1000 നന്മകൾ ചെയ്താലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അവിടെ തീരും ചില കാര്യങ്ങൾ. അവരാരും ചിന്തിക്കില്ല. അപ്പം നമ്മൾ ഞാനാൾ ചിലപ്പോൾ ചിന്തിച്ചു തരില്ല എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്ത ആളാ എനിക്ക് എന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. പക്ഷെ ഒന്ന് ഈ ആവേശം പിന്നെ വികാരവും ഒക്കെ മാറ്റി വെച്ചിട്ട് വിവേകത്തോട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക സിമ്പിളായിട്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. എല്ലാം പറഞ്ഞ മാതിരിട്ടാ ശരി എന്നാൽ.